അങ്ങനെ അത് ഉറച്ചു കിട്ടൂല അലവിയേ, നിങ്ങൾ എന്നെ എഴുതിയതുണ്ട് പഠിച്ചു വെച്ചോ. കൊട്ടപ്പുറത്ത് നിങ്ങൾ പറഞ്ഞ എന്താ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിനു തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. കാന്തപുരം പറഞ്ഞതായിട്ട് ഓയൻ തരുവണ കാന്തപുരത്തിന്റെ അവതാരികയോടെ നിങ്ങളൊക്കെ കൊട്ടപ്പുറം സമാധാന പുസ്തകത്തിൽ. അപ്പൊ അല്ലല്ലാത്തവരുള്ള വിളിക്ക് യാചന തേട്ടം അപേക്ഷ എന്നുള്ളത് പ്രാർത്ഥന എന്ന് പറയാലോ. ഇവിടെ എന്താ പറഞ്ഞത്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഇനിയും കേട്ട അതേ പുസ്തകത്തെ 163-ാം പേജിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി. മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ ഏപ്പി സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി. കാന്തപുരത്തിന്റെ പോരിശ പറഞ്ഞതാ. അപ്പൊ അല്ലല്ലാത്തവരോടുള്ള പ്രാർത്ഥന, മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറയാറില്ല, അപേക്ഷ യാചന തേട്ടം എന്നൊക്കെയാണ് ഞങ്ങൾ ഉറപ്പിക്കുന്നു. നിങ്ങളെ കുഞ്ഞാടുകളോട് പറഞ്ഞാ മതിയത്, നിങ്ങൾ എഴുതിയത് ഇവിടല്ലേ. ഇനി നിങ്ങൾ ചോക്ക് വയ്യത്തി ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ഉത്തരം, അനുവദനീയമാണ്. ഖുർആനും ഹദീസും അത് പറഞ്ഞിട്ടുമുണ്ട്. ശാന്തി മന്ത്രങ്ങൾ, ശിഥില തന്ത്രങ്ങൾ, പൊന്മള എഴുതിയത്. ഇനി കുണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥ, വൈദ്യ ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ പോലെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് മുജാഹിദുകൾ. ശിർക്കല്ല, മുബാഹ്, അനുവദനീയം ആണെന്ന് സുന്നികൾ. അവിടെയും പ്രാർത്ഥിക്കാൻ തന്നെ പറഞ്ഞു. ഇപ്പൊ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ നിഷേധിക്കാൻ കഴിയില്ല. ഇതുകൊണ്ട് അസംമൂലിയർ പറഞ്ഞത് വാമൊഴിയും വരമൊഴിയും ഒരുപോലെയല്ല, വാമൊഴി അങ്ങ് കാറ്റ് പറന്നും വരമൊഴി പറന്നൂലാന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇനി നിങ്ങൾ കേട്ടോളി സുഹൃത്തുക്കളെ, ഇതൊക്കെ മുസ്ലിമീങ്ങൾ ഇതിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഫലം കുറവും അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ഫലം കൂടുതലും, അതാണ് അമ്പലക്കടവ് ഫൈസി പറയുന്നത്. ഒന്ന് വേഗം കേൾപ്പിച്ചു, ഇസ്തിഹാസയുടെ ശറഈയായ ഹുക്മ് എന്താണ്? ഇതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്? ഇസ്തിഹാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഖാസ ശറായിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഖാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ് അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ, തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്ന ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്, അത് അപ്പോൾ പ്രതിഫലമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തഹീറാണ്, ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്തെങ്കിലും വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സദുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണല്ലേ, അതെ, ആ അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഖാസ എന്ന് പറഞ്ഞ കാര്യം ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷവുമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഖാസ ശറഈൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറഈൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യലോ, അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. അപ്പൊ മൊഹിദ്ദീൻ ശേഖ് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ നല്ല ബെൻസ് കാർ പോലെ വരും, വളരെ ഫലപ്രദമാണ്. അള്ളാഹുവേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ വളരെ ഫലം കുറഞ്ഞതുമാണ്. പിന്നെ ആളുകളെ പള്ളിക്കുണ്ടാവുമോ? ആളുകൾ ദർഗിയിലല്ലേ തിക്കി തിരക്ക. ഖുറാഫി പള്ളിയിൽ ജമാഅത്ത് നടക്കണമെങ്കിൽ ദർസ് നടക്കേണ്ടി വരുമ്പോ കാരണം ജാസ്കരിക്കാൻ ആളെ കിട്ടണ്ടേ? സുബൈക്കൊക്കെ മുക്രി കാത്തുക്കല വല്ലവരും വരുന്നുണ്ടോ? എന്താ കാരണം? അള്ളാഹിനോട് പാർത്ഥിച്ചിട്ട് ലോക്കൽ കെ എസ് ആർ ടി സി പോയ മാതിരി
ഇവിടുന്ന് കയറിയ കെ എസ് ആർ ടി സി തുടങ്ങി എന്നുള്ള ഒരു ലോക്കൽ വണ്ടി ചിലപ്പോൾ ഒരു ഹമ്പം എടുത്തിയാടി അപ്പ് ഓഫ് ആവും, പിന്നെ രണ്ടാം ഡ്രന്ന് താട്ടാക്കണം, പിന്നെ ഉന്തി ഒരു ഡോറും ഒരു കണ്ടക്ടറും അങ്ങനെ പോയി 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 ചിലപ്പോൾ ടയർ പൊട്ടും. അങ്ങനെ അങ്ങനത്തെ ലോക്കൽ കെ എസ് ആർ ടി സി പോയ മൈരിയാണ് അള്ളഹാനോട് പ്രാർത്ഥിച്ച. നേരെ മറിച്ച് ഔലിയാക്കളോട് അമ്പിയാക്കളോട് പ്രാർത്ഥിച്ചാലോ ബെൻസ് കറിച്ചും പോയ മാതിരിയാണ്. അപ്പൊ ആ പലം കുറഞ്ഞതിന് ആരെങ്കിലും കിട്ടുമോ? ദർഗയിലേക്കും മഖാമുകളിലേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ജനങ്ങളെ അടുപ്പിക്കുകയും പള്ളിയിൽ നിന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും ഒക്കെ ജനങ്ങൾ അകറ്റുകയും ചെയ്യുന്ന ഫത്വയാണിത്. എന്താ കാരണം? ഇതിന്റെ പങ്ക് പറ്റികളാണ് ഇവർ, ഈ ജാറ വ്യവസായത്തിന്റെ പങ്ക് പറ്റികളാണ്, ഗുണഭോക്താക്കളാണ് ഇവരെ പല സ്ഥാപനങ്ങളും നടക്കുന്ന ജാറത്തിലെ പൈസ കൊണ്ടാണ്. അറിയോ നന്ദി ദാറുസലാം നടക്കുന്നത്? അപ്പവാണിവ നേർച്ച നടക്കുന്ന കോഴിക്കോട്ട ജാറത്തിലെ പൈസ കൊണ്ടാണ്. പിന്നെ ഇംഗ്ലീഷിൽ പയക്കം പറയുന്ന മൂല്യമാരിറങ്ങുന്ന സ്ഥലമാണ് ദാറുൽ ഹുദാ ചമ്മാട്. ഏയ് എവിടുത്തെ വലിയ പോലീസിയാണ് മൂല്യന്മാർ ഇംഗ്ലീഷിൽ പയക്കം പറയും. എന്താ കള്ളനെ പഠിപ്പിച്ച പഠിച്ച കള്ളനായി എന്നാരി ഖുറാഫ് ഇംഗ്ലീഷ് പഠിച്ച ഇംഗ്ലീഷിൽ ഖുറാഫാത്ത് പ്രചരിപ്പിക്കും, വേറെന്താ ഹിന്ദി പഠിപ്പിച്ച ഹിന്ദി പ്രചരിപ്പിക്കും. അവിടുത്തെ വരുമാനം എന്താ അറിയോ? മമ്പരം സയ്യിദ് അലവി തങ്ങളെ ജാറം അത് വിലക്ക് വാങ്ങി. കാസിമിന്റെ പറയുണ്ട് മഹാന്മാരുടെ മക്ബറകളിൽ കച്ചവടം ചെയ്ത നാടാണ് കേരളം. അതാരാ ചെയ്ത്? നിങ്ങളെ പ്രസ്ഥാനം. സയ്യിദ് അലവി തങ്ങളെ ജാറം കച്ചവടാക്കി, എന്നിട്ടൊന്ന് മോടി പിടിപ്പിച്ചു, അവിടുത്തെ ഗർഭിണിയായ മാവിനെ കുറിച്ച് കുറെ പോലീസ് പ്രചരിപ്പിച്ചു, അങ്ങനെ പൈസ കൂട്ടി, എന്നിട്ടോലും ഇംഗ്ലീഷ് പഠിപ്പിച്ച. അപ്പൊ ജാറ വരുമാനത്തിൽ കണ്ണ് നട്ടിട്ട് ഇസ്തിഗാസ കാളെ കൂട്ടാൻ വേണ്ടിയിട്ട് പണ്ടത്തെ ഉലമാക്കൾ പറഞ്ഞത് ജായിസിന് പുറമെ ഫലപ്രദം ഒരു ആറാമത്തെ ഹുക്കും, ഹറാമ് സുന്നത്ത് ഫറള് മുബാഹുക്കല്ലേ, അതൊക്കെ പുറമെ ആറാമത്തെ ഫലപ്രദം പുതിയ ഹുക്കുമാ. ഇനി നിങ്ങൾ കേട്ടോ എങ്ങനെയാണ് ജനങ്ങൾ ഇവിടേക്ക് എത്തിയത്? ജനങ്ങളെ ഈ തരത്തിൽ എത്തിച്ചു. ഇപ്പോ ഞങ്ങളെ സംബന്ധിച്ച് പലരും പറയാറുണ്ട് ശാഖാപരവും നിശാരവുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സമുദായത്തെ തമ്മിൽ തല്ലിക്കാണ്, ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും അതല്ലാത്തവരെ വിളിക്കണ്ടാവും, അതിനെ അധികാളും വിളിക്കല് ഹക്ക് ജാഹു വർക്കത്തോണ്ട് പടച്ചോനെ രക്ഷിക്കണേന്നാ. നേരിട്ട് അങ്ങനെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും മുഹമ്മദ് നബിയെന്നും വിളിക്കണവരൊന്നും ഇല്ല, അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് ഊതി വീർപ്പിക്കുകയാണ്. ഈ ക്ലിപ്പൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇത് ഞങ്ങൾ ഊതിയതാ അതോ വീർപ്പിച്ചതോ? ഇതൊക്കെ പേര് പറഞ്ഞതല്ലേ, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. ഇനി നിങ്ങൾ സലാത്ത് നഗറിൽ നടക്കുന്ന കുറച്ച് നേരം കണ്ടോളി എന്തൊരു ഭക്തിയാന്ന് ആലോചിച്ച് നോക്കി. കുറച്ച് നേരം വേഗം കളിച്ചോളൂ. ങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങളെ, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങളെ, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങളെ, പൂർണ്ണചന്ദ്രൻ രണ്ട് പളർപ്പാക്കിയ തങ്ങളെ, ഇത്രയോ അജിതത്വം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങളെ, ലോകത്തിന്റെ റഹ്മത്തായി വന്ന തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, കൈപിടിയല്ല തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, രക്ഷിക്കടതങ്ങളെ, നിങ്ങളെ രക്ഷിക്കടതങ്ങളെ, നിങ്ങളെ രക്ഷിക്കടതങ്ങളെ, അത് വലിയ വളർമ്മയുള്ള തങ്ങളെ, ഉള്ള സ്നേഹിച്ച തങ്ങളെ, ഒരാര്യപടയ തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ഹുടയ തങ്ങളെ, അവരുടെ തങ്ങളെ, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, കൈപടി ഇവിടുത്തെ തങ്ങളല്ല, മദീനത്ത് കിടക്കുന്ന തങ്ങളെ റസൂലിനെ വിളിക്കണേ, കത്താവ് തങ്ങൾക്ക് കണ്ണു പൊടിച്ചു വെച്ച തങ്ങളെ, കെട്ടിക്കാനായ കുട്ടികളുണ്ട് തങ്ങളെ, ദൂരത്തുനിന്ന് കാസർഗോട്ടെന്ന് വരികയാണ് തങ്ങളെ, നബിയോട് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് യാക്കവും ആമീൻ പറയാ, അള്ളഹാനോട് പ്രാർത്ഥിക്കല്ല ഖുറാഫി ആമീൻ പറയല്, ആമീൻ തന്നെ പടച്ചോനെ ഇജ്ജി ഉത്തരം കൊണ്ടാണ്, റസൂലിനോട് ചോദിച്ചാൽ അല്ലേ ഉത്തരം തരല്. അപ്പൊ അതും കൂടി അറിഞ്ഞുകൂടാ, പ്രാർത്ഥിക്കാണ് ഹബീബായ റസൂൽ നമ്മൾ ഈ സദസ് കാണുന്നുണ്ട്, റസൂൽ അറിയുന്നുണ്ട്, റസൂൽ ഇതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പച്ചയായ ശിർക്ക് ആളുകളെ കൊണ്ട് ചെയ്യിക്കുകയാണ് മുസ്ലിയാക്കന്മാര്. അതിനു വേണ്ടി തുടങ്ങിയതായി സലാത്ത് മജ്ലിസ് ഇപ്പൊ അടുത്ത കാലത്ത് തുടങ്ങിയതാ. അത് ഈക്കാർക്ക് വലിയ ദേഷ്യം ഏപ്പിക്കാരോട്, അതെന്താ സലാത്തിനോടും ശിർക്കിനോടുള്ള ദേഷ്യമല്ല, അത് ബിസിനസ് തമ്മിലുള്ള ഒരു പോട്ടിയാണ്. ഓന്റെ കച്ചവടം വലുതാകുമ്പോ പല ദേഷ്യം വരും, പലിശ ലോൺ എടുത്തിട്ട് നമ്മളെ കച്ചവടം പൊന്തിക്കാൻ നോക്കും, അപ്പോ ഒട്ടിയാ ഓരോ വാർത്തക്കല്ല നമ്മളെ വാർത്തക്കല്ലേ വരണ്ട്. മാനുസിരിയര് ഈ സലാത്ത് മജ്ലിസിനെ പറ്റി അവിടെ നടക്കുന്ന തട്ടിപ്പും അഭിനയവും വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, അതിനു മുമ്പ് മറ്റു ചിലരെ പരിശോധിക്കണം എന്നൊരിക്കൽ അഭ്യർത്ഥനയുണ്ട്. അതായത് സലാത്തിൻ്റെയും ദിക്റിൻ്റെയും ഒക്കെ മജ്ലിസ് ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു, അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെയൊരു മൊബൈൽ ഫോൺ, അങ്ങനെ കുറേ സലാത്തും ദിക്റും ചെല്ലുന്നതിനിടയിൽ ഒരാൾ അവിടുന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരിക. അപ്പോൾ ഇവിടുന്ന് പറയണം എന്ത്,
കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ ദിക്റിൽ പങ്കെടുത്ത ആള് അയാൾ രോഗബാധിതനായിരുന്നു, തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു, നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുത്തത് കൊണ്ട് അയാളുടെ സുഖക്കേടൊക്കെ മാറിയും. അപ്പം അങ്ങേ തലക്കുന്ന ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഞാനാണ് ആ ആള്, എൻ്റെ സുഖക്കേടാ മാറിയത്. അതുപോലെ ഒരാൾ തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു, നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് നേതാവ് പറയുമ്പോഴേക്ക് അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ്, ഞാനാണ് ആൾ, എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പം ഈ തരത്തിലുള്ള അഭിനയം അത് പാണക്കാടില്ല, അതവിടെ നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ട് അവിടെ വേണം ആദ്യം പരിശോധന നടത്താൻ. ഫോണിലൂടെ ഇവിടെ വിക്രം സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെ എങ്ങനെ അഭിനയിക്കാം? എന്നിട്ട് പറയാം, പിന്നെ ഇപ്പം ആ വിളിച്ചത് ആരാന്നറിയോ? കഴിഞ്ഞ നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ്, അവൾ സുഖമായി പ്രസവിച്ചിരിക്കുന്നു എന്ന ഫോണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് ഫോൺ, യാതൊരു കുഴപ്പം കൂടാതെ പ്രസവിച്ചിരിക്കുന്നു. ഇത് ഫോണെങ്ങനെ? അപ്പം ഈ തരത്തിലുള്ള അഭിനയം കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരെക്കുറിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത്. എന്നിട്ട് മതി, പാണക്കാട് കുടുംബത്തിൽ എന്ത് നടക്കുന്നു? ഇവർ പ്രസംഗിച്ച ഓല സലാത്ത് ഡ്യൂപ്ലിക്കേറ്റ്, ഓല് പ്രസംഗിച്ച ബല സലാത്ത് ഡ്യൂപ്ലിക്കേറ്റ്. പുറത്തൊക്കെ നമുക്ക് എന്ത് മനസ്സിലായി? മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് തട്ടിപ്പോണ് എന്ന് മനസ്സിലായി. മനസ്സിലായില്ലേ? കൂടെ കിടക്കണല്ലേ രാപ്പനിയർ, ഇതൊക്കെ ബല് പറ്റുന്ന പടികളാ. ഇതിപ്പോ ബല് തമ്മിൽ തെറ്റിയോണ്ടല്ലോ പുറത്തു വന്ന്. ഏയ്, അപ്പോ കമ്പനി ആളെ നിശ്ചയിക്കുകയാണ്, ഒരാളിങ്ങനെ ഇങ്ങനെ വരിക. ഏ, മറ്റേ തങ്ങളെ അവിടുന്ന് ആട്ടിയത് എന്തുകൊണ്ടാ? കുരിക്കുരി തങ്ങളെ ഇങ്ങനെ ഒരു നാടക നടനെ വാടകക്കെടുത്തു കൊല്ലത്തുള്ളേ, എന്നിട്ടും കാലൊടിഞ്ഞവനായി അഭിനയിച്ചു, എന്നിട്ട് സലാത്ത നീതി നീച്ചണം നടന്നു എന്ന് കാണിച്ചു. അല്ലേ, ഇതൊക്കെയല്ലേ നിങ്ങൾ ആത്മീയ ചികിത്സ? ആ ജാതി തട്ടിപ്പുകൾ നടത്തിയിട്ട് ഈ ശിർക്കൻ കേന്ദ്രങ്ങളെ പരിപോഷിപ്പിക്കാൻ ഗ്രൂപ്പ് ഭേദമന്യേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കൂട്ടർ പ്രചരിപ്പിക്കുന്ന കറാമത്ത് കള്ളക്കറാമത്താണ് മറ്റേ ഗ്രൂപ്പും, മറ്റേ ഗ്രൂപ്പ് പ്രചരിപ്പിക്കുന്ന കറാമത്ത് കള്ളക്കറാമത്താണ് ഈ ഗ്രൂപ്പും പറയും. വാസ്തവത്തിൽ രണ്ടും തട്ടിപ്പും ചൂഷണവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ജിബ്രീലിനെയും മീകായിനെയും ഒക്കെ വിളിച്ചിട്ട് കുല്ലുള്ളാഹുവായ ദോദിയിട്ട് ജാരത്തും കഴിച്ച്